നടിയെ ആക്രമിച്ച കേസിൽ വൻപൻ ട്വിസ്റ്റ് വരുത്തിയത് ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലാണ്. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോഴുണ്ടായ കോലാഹലങ്ങൾക്കൊക്കെ കാരണം. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ പിന്തുടർന്നാണ് പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തിപ്പെടുത്തിയതും ദിലീപിന് കൂടുതൽ കുരുക്കായി മാറിയതും. ദിലീപിന് മാത്രമല്ല, കാവ്യ മാധവനും കുരുക്കായി മാറിയിരിക്കുന്നു ഈ കേസ്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാറിനെതിരെ ശക്തമായ പടയൊരുക്കം ദിലീപ് ക്യാമ്പിൽ നിന്ന് നടക്കുന്നു. ബാലചന്ദ്രകുമാറിനെതിരെ പീഡന പരാതി കൊണ്ടുവന്നത് ഈ പടയൊരുക്കത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. ബാലചന്ദ്രകുമാർ ഒരു യുവതിയെ പീഡിപ്പിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ആ യുവതി രംഗത്തെത്തി. 10 വർഷം മുമ്പാണ് പീഡിപ്പിച്ചത് എന്നാണ് യുവതി പറയുന്നത്. ഗാനരചയിതാവ് രമേശൻ നായരുടെ വീട്ടിൽ വെച്ചാണ് പീഡിപ്പിച്ചു എന്ന് യുവതി പറയുന്നു. ഈ യുവതിയെ കെട്ടിയിറക്കിയത് ദിലീപും ചില ഓൺലൈൻ ചാനലുകളുമാണ് എന്നാണ് ബാലചന്ദ്രകുമാർ ആരോപിക്കുന്നത്. ചില ഓൺലൈൻ ചാനലുകൾ, ദിലീപുമായി ബന്ധമുള്ള ദിലീപിൽ നിന്ന് പണം വാങ്ങിയ ഓൺലൈൻ ചാനലുകളാണ് ഈ യുവതിയെ കെട്ടിയിറക്കിയത് എന്ന് ബാലചന്ദ്രകുമാർ ആരോപിക്കുന്നു. മാത്രമല്ല, ബാലചന്ദ്രകുമാർ ഈ കേസിൽ മുൻകൂർ ജാമ്യം എടുത്തിട്ടുമുണ്ട്. എങ്കിലും യുവതിയെക്കൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി കൊടുത്തിരിക്കുകയാണ് ദിലീപ് ക്യാമ്പ്. എങ്ങനെയും ബാലചന്ദ്രകുമാറിനെ പൂട്ടുക എന്നുള്ളതാണ് ദിലീപിൻ്റെ ലക്ഷ്യം. പണിക്ക് മറുപണി, ഇതാണ് ദിലീപ് ഇപ്പോൾ ചെയ്യുന്നത്. ബാലചന്ദ്രകുമാറിനെതിരെ വമ്പം നീക്കം തന്നെ നടത്തിയിരിക്കുന്നു. ഈ യുവതിയെ മുൻനിർത്തിക്കൊണ്ട് ബാലചന്ദ്രകുമാറിനെതിരെ വമ്പം നീക്കം നടത്തിയിരിക്കുന്നു. ഈ യുവതി പറയുന്നത് കള്ളമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം. കാരണം 10 വർഷം മുമ്പ് പീഡിപ്പിച്ചയാളെ പിന്നീട് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പറച്ചിലായിപ്പോയി. 10 വർഷം മുമ്പ് പീഡിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല എന്ന ചോദ്യവും ബാക്കിയാകുന്നു. കണ്ണൂർ സ്വദേശിനിയാണ് ഈ യുവതി. ഈ യുവതിയെ കെട്ടിയിറക്കിയത് സിനിമയെ വെല്ലുന്ന നാടകീയമായ രീതിയിലാണ്. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു, DGPക്ക് പരാതി കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള നമ്പരുകൾ ഇറക്കുന്നു. എന്തായാലും ബാലചന്ദ്രകുമാറിനെതിരെ ഈ സന്ദർഭത്തിൽ പരാതി വന്നത് ദിലീപിൻ്റെ പക്ഷത്തു നിന്നുണ്ടായ ശക്തമായ നീക്കമാണെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ബാലചന്ദ്രകുമാറിനെ പല കേസിലും കുരുക്കാൻ വേണ്ടി ദിലീപ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രകുമാറിൻ്റെ നിരപരാധിത്വം പോലീസിന് അറിയാം. ഈ യുവതിയെ കെട്ടിയിറക്കിയത് എങ്ങനെയാണെന്നുള്ളതും പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാറിനെതിരെയുള്ള നീക്കങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല. എന്ത് വന്നാലും ബാലചന്ദ്രകുമാറിനെ തകർത്ത് അടങ്ങൂ എന്ന ആവേശത്തിലാണ്, എന്ന പ്രതിജ്ഞയിലാണ് ദിലീപ് ക്യാമ്പ്. ബാലചന്ദ്രകുമാറിന് ജീവന ഭീഷണി ഉള്ളതുകൊണ്ട് പോലീസ് സംരക്ഷണയിലാണ് നടക്കുന്നത്. അത്രയേറെ ഭീഷണി ബാലചന്ദ്രകുമാറിനുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, ബാലചന്ദ്രകുമാറിൻ്റെ ഓരോ നീക്കവും ദിലീപ് ശ്രദ്ധിക്കുന്നുണ്ട്. ബാലചന്ദ്രകുമാർ ഇപ്പോൾ ദിലീപ് ക്യാമ്പിലെ പ്രധാന ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാറിൻ്റെ ജീവന് ഭീഷണിയുണ്ട്. മാത്രമല്ല, ബാലചന്ദ്രകുമാറിനെ മാനസികമായി തകർക്കാൻ വേണ്ടി ദിലീപ് പലവിധത്തിലുള്ള കളികൾ കളിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ യുവതിയെ കെട്ടിയിറക്കിയ സംഭവം. യുവതിയെ കെട്ടിയിറക്കിയ സംഭവം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാൻ, കൂടുതൽ സമ്മർദ്ദത്തിലാക്കി, ബാലചന്ദ്രകുമാർ സമ്മർദ്ദത്തിലാക്കി മുന്നോട്ട് പോകാൻ ദിലീപ് ക്യാമ്പ് തീരുമാനിച്ചിരിക്കുന്നു. എന്ത് വന്നാലും സത്യം സത്യമാണ്. ബാലചന്ദ്രകുമാർ അങ്ങനെ ഒരു യുവതിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞാണോ ആ പെൺകുട്ടി, ആ യുവതി ബാലചന്ദ്രകുമാറിനെ തിരിച്ചറിയേണ്ടത്? ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. 10 വർഷത്തോളം ഈ യുവതി എവിടെയായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ടുണ്ട്, അതെല്ലാം പ്രസക്തമായി തന്നെ കിടക്കുന്നു. എന്തായാലും ദിലീപ് ബാലചന്ദ്രകുമാറിനെ പൂട്ടാൻ വേണ്ടി വമ്പൻ കളി തന്നെ കളിക്കുന്നു.